അസാമലൈക്കും പരിശുദ്ധമായ ശാബാനിലെ വളരെ പവിത്രമായ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിന് വലിയ മഹത്വമാണ് എന്ന് നമുക്കറിയാം അതോടൊപ്പം ശാബാൻ മാസത്തിൽ നിന്നുള്ളതാകുമ്പോൾ അതിൻ്റെ പവറ് ഒന്നുകൂടെ ഇരട്ടിയാകും ആ നിലക്ക് ഈ വെള്ളിയാഴ്ച പ്രത്യേകമായി നാം ചെയ്യേണ്ട ഒരു കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഈ ഒരു അറിവ് കേൾക്കുന്നവരെല്ലാം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് വളരെ പവിത്രമായ ദിവസമാണല്ലോ വെള്ളിയാഴ്ച എന്നാൽ വെള്ളിയാഴ്ച ദിവസം അസുറ നിസ്കാരത്തിന് ശേഷം ആ മുസല്ലയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരാൾ ഈ പറയുന്ന സ്വലാത്ത് എൺപത് തവണ ചൊല്ലിയാൽ അവനിക്ക് ലഭിക്കുന്ന പ്രതിഫലം എൺപത് കൊല്ലത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയാണ് അതോടൊപ്പം എൺപത് കൊല്ലം നല്ല അമലുകൾ ചെയ്തതിൻ്റെ പ്രതിഫലം അവൻ്റെ ഏടിൽ അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നു അത്ര വലിയൊരു സ്വലാത്തിനെക്കുറിച്ചാണ് പറയുന്നത് മഹാന്മാർ അവരുടെ കിതാബുകളിൽ

വളരെ എളുപ്പം ചൊല്ലാൻ പറ്റിയ സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് വെള്ളിയാഴ്ച ഹെസ്ൻസ്കാരത്തിനു ശേഷം മുസൊല്ലയിൽ അവിടെ ഇരുന്നു കൊണ്ട് ഒരാൾ സംസാരിക്കുന്നതിന് മുമ്പായി എൺപത് തവണ ചൊല്ലിയാൽ വെറും മിനിറ്റുകൾ മാത്രം മതി കുറഞ്ഞ സമയം അങ്ങനെ എൺപത് പ്രാവശ്യം ചൊല്ലിയാൽ ഈ എൺപത് കൊല്ലത്തെ ചെറുദോഷങ്ങളും മുഴുവനും അള്ളാഹുവാദ് മുഖേന അവനിക്ക് പൊറത്തു കൊടുക്കും അതോടൊപ്പം എൺപത് കൊല്ലം സൽക്കർമ്മങ്ങൾ ചെയ്ത പ്രതിഫലവും അവനിക്ക് ലഭിക്കുകയാണ് എൺപത് കൊല്ലത്തെ സൽക്കർമ്മം അവന്റെ ഏടിൽ അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നു അത്രമാത്രം പവറുള്ള ഒരു സ്വലാത്താണ് നിങ്ങൾ ഈ കണ്ടത് എല്ലാവരും വെള്ളിയാഴ്ച സുരൻസ് ശേഷം ഇത് ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു താല അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഈ വെള്ളിയാഴ്ച അതുപോലെ സാബാനിലെ നാലാമത്തെ വെള്ളിയാഴ്ചയാണ് അടുത്തത് വരുന്നത് അന്നൊക്കെ നമുക്കിത് ചൊല്ലാം അതിൻ്റെ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാം അള്ളാഹു നമുക്ക് അതിന് ഭാഗ്യം നൽകട്ടെ ധാരാളം ആളുകൾ ധന ചെയ്യാൻ വേണ്ടി കമൻറ്റ് ചെയ്തു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ ആലമീൻ